الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. صدق الله العظيم. അള്ളാഹുവിന്റെ ജീവിക്കണമെന്ന് കാര്യങ്ങളോടും ഉപദേശിക്കുകയാണ്. അവരെ സൂചിച്ച് ജീവിക്കുന്ന യഥാർത്ഥ കാര്യങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തുമാറാണ്. അവരുടെ വിശ്വാസത്തിന്റെ ജീവാനിന്റെ ഗുണങ്ങൾ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന ആളുകളാണ്. ആ ജീവാൻ നമുക്ക് നൽകുന്ന വളരെ സുപ്രധാനമായ ഒരു നന്മയാണ് അമ്മിൽ നിർഭയത്തോന്നുള്ളത്. എല്ലാ വിധത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മനുഷ്യന്റെ മനസ്സ് മുക്തമായി തീരുകയും വളരെ ശാന്തമായി വളരെ അടക്കമുള്ള സ്വയവുമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അമ്മയിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന പ്രത്യേകത. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജീവിതമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണുന്നത് മുതൽ തന്നെയാണ് രാഷ്ട്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കാറുള്ളത് മനുഷ്യന് ഭയക്കാൻ സാധ്യതയുള്ള പലതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ശത്രുവിൽ നിന്നാകാം, രോഗങ്ങളിൽ നിന്നാകാം, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ക്ഷാമങ്ങളിൽ നിന്നോ പ്രതിസന്ധികളിൽ നിന്നോ ആകാം. ഏത് തരത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മുക്തമായി ജീവിത എന്നതാണ് മനുഷ്യനാകുന്നത് പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ പറയുന്നു, ഈ നിർഭയത്വം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിന്നാണ്. വിശ്വാസത്തിന് പോറേഞ്ച് കഴിഞ്ഞാൽ, അതിൽ ദുൽമ കടന്നു കഴിഞ്ഞാൽ,
നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പേരെ പ്രദാനം ചെയ്യുന്ന നിർഭയത്തെ ഒരിക്കലും നിലയെടുക്കാൻ കഴിയുകയില്ലാന്ന് നമ്മുടെ പറഞ്ഞു. ആ നിർഭയത്വത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തും സംവിധാനങ്ങളായിക്കൊള്ളത്, ഭൗതികമായ അർത്ഥത്തിലുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായാൽ പോലും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ നിർഭയത്വം, അതിനു വേണ്ടി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മനസ്സിന്റെ അകത്ത് ആ വിശ്വാസം ശക്തമാണെങ്കിൽ, ആ വിശ്വാസത്തിന് കരുത്തുള്ളതാണെങ്കിൽ, ഒരിക്കലും ബാഹ്യമായ സ്വഭാവത്തിലുള്ള സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ ഭയങ്ങളോ നമ്മുടെ മനസ്സുകളെ ഒരിക്കലും സ്വാധീനിക്കുകയില്ല. ഈ അന്നിന്റെ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായി ഒരു വിശ്വാസി അനുഭവിക്കുന്നത് അവന്റെ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന കരുത്ത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, യഥാർത്ഥത്തിലുള്ള നിർഭയത്വം ലഭിക്കുന്ന ആളുകൾ അവർ ഈമാനുള്ള ആളുകളാണ്. വലം എന്തിപ്പോ ഈമാനമുണ്ടെന്നും ആ വിശ്വാസത്തിൽ ദുൽമുഖനരാണ്. വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ദുൽമ് അടിസ്ഥാനപരമായി അത് ശ്രദ്ധ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളിൽ ശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ശുദ്ധി നിങ്ങളുടെ മനസ്സുകൾക്ക് നൽകേണ്ട യഥാർത്ഥത്തിലുള്ള വിനായത്തിന് നിങ്ങളുടെ മനസ്സുകൾക്ക് നൽകേണ്ട കരുത്ത് ആ കരുത്തിന് നഷ്ടപ്പെട്ടിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നീമാൻ നൽകേണ്ടിയിരിക്കുന്ന അതിന്റെ ശക്തിയില്ലാതാക്കിക്കളയുടെ സമൂഹം ലാത്തയെയും മുദ്രയെയും മനാത്തയെയും എല്ലാം പൂജിക്കുകയും അവരെല്ലാം അള്ളാഹുവിനോട് പങ്കുചേർക്കുകയും ചെയ്തിരുന്ന സമൂഹമാണ്. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ലാത്ത കോപിക്കുമെന്നും മനാത്തയുടെ ശാപമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്ന സമൂഹം അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും അള്ളാഹുവല്ലാത്ത മുഴുവൻ ശക്തികളെയും നിരാശയിക്കുകയും ചെയ്യുവാനുള്ള കരുത്തിൽ ആ നിർഭയത്തിന്റെ മനസ്സുറച്ചിൽ പിന്തുടരുകയും ഈമാനിൽ നിന്നായിരുന്നു. അഥവാ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ മാത്രം ലഭിക്കുന്ന പ്രത്യേകത ആ കരുത്തുകൊണ്ടായിരുന്നു സുമയ്യാവുന്ന അഭിഷ്ടനും ഭീകരന്മാരും കൈപ്പിടിച്ചും വഹിക്കുകയും ചെയ്യുന്ന സകല വിധത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് അഭിഷ്ടനും ഭീകരന്മാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കുമൊപ്പം എന്തൊരു ചിന്തയിലേക്കും ശുദ്ധിയിലേക്കുമാണ് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്റെ മാർഗത്തിലുള്ള മരണമാകുക എന്ന് പ്രസ്താവിക്കുവാനുണ്ടായ കാരണം. ആ മാർഗത്തെ മരണത്തെ പോലും പേടിയില്ലാതെ മരണത്തെ വിളിക്കുവാനും ഷഹാദത്ത് വിളിക്കുവാനും സുമയ്യ റളിയല്ലാഹു സാധിച്ചത് ഈമാനിൽ നിന്നവർക്ക് ലഭിക്കുന്ന ഈ നിർഭയത്വം ഉണ്ടായിരുന്നു എന്നും വ്യക്തിയാണ്. നിങ്ങളുടെ ചരിത്രത്തിൽ ആ നിർഭയത്വത്തിന്റെ ഉടമയായ മഹതിയായ ഒരു വനിതയെ നിങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രകാരത്തിൽ മകളുടെ ദാസിയായിരുന്ന ഭീഷണിയായിരുന്ന ആശുക്കാർ എന്ന് പറയുന്ന ഒരു മഹനിയുടെ ചരിത്രം അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രാദീന രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് സുന്ദരമായ ഒരു പരിമളം കേൾക്കുമ്പോൾ ജിബ്രീലലൈഹി സ്സലാമിനോട് തോന്നിയിട്ടുണ്ട് ആ പരിമളം ചില പുറമെടുത്തതാണ്. ജിബ്രീലലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു പ്രവാചകരെ, അതിൽ ഫിർഔനിന്റെ മകളുടെ കാർത്തിയായിരുന്ന ആശുക്കയുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്തുനിന്ന് ആ പ്രതിമുണ്ട് എന്നിട്ടാണ് കഥ പറയുന്നത്. മഹാനായ ഫിർഔനിന്റെ മകളുടെ കാർത്തിയായിരുന്ന ആശുക്കം തന്റെ യജമാനത്തിയെ അവരുടെ മുടിയും
ശരീരത്തിന്റെ ഭാഗങ്ങളും ഒക്കെ വൃത്തിയാക്കി അലങ്കരിക്കുവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പന്മാരുന്നു. ഒരു സമയം മുടി ചെയ്തു വൃത്തിയാക്കുന്നതിനിടയിൽ കയ്യിൽ നിന്ന് ചുവപ്പ് പോലെയുള്ള ഒരു സാധനം നിലക്കുവരുന്നു. ആ സാധനം നിലക്കുമ്പോൾ മാഷ പറയുമ്പോൾ മിസ്സില്ല. ഈ ശബ്ദം കേട്ടവർ ചോദിച്ചു, നീ ഇപ്പോൾ പറഞ്ഞതിൽ എന്റെ പിതാവിനെ കുറിച്ചല്ലേ, എന്റെ പിതാവല്ലാത്ത മറ്റെന്തിനെ കുറിച്ചാണല്ലോ നീ പറയുന്നത്? മാഷ പറഞ്ഞു, നിന്റെ പിതാവിനെയും എന്നെയും ശ്രദ്ധിക്കും, പടക്കം വരാനെ കുറിച്ച് അവനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞത്. മാഷുടെ അവന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ കാലഘട്ടത്തിൽ. അവളും ചോദിക്കുന്നു, മാഷിത നിന്റെ വർക്ക് ഞാനല്ലേ, നീ യഥാർത്ഥത്തിൽ ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതും എന്നെ കുറിച്ചല്ലേ? മാഷിത പറയുന്നു, ഒരിക്കലുമല്ല, എന്റെയും അമ്മയുടെയും നാഥനായ പടക്കം വരാനെ കുറിച്ചാണ് ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതും. അവരെ മാത്രമാണ് ഭാഗത്ത് ചെയ്യുകയും ചെയ്യേണ്ടത്. ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പ്രഭുവിന്റെ ആകൃതിയുള്ള ആ പാത്രത്തിൽ തിളച്ച ഒന്ന് എണ്ണയൊഴിച്ച് മാഷിയുടെ ഓരോ കുഞ്ഞുമക്കളെയും ആ തിളച്ച എണ്ണയിലേക്ക് വലിച്ചൊഴിക്കുകയും മാഷിക്കൊരിക്കലും കുരുന്നില്ല. അവസാനം കൈക്കുഞ്ഞിനെയും പിടിച്ചു കഴിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ മാഷിക്കത്തെ അല്പം ആ സമയത്ത് മാഷിയുടെ കയ്യിലുള്ള കൈമുഞ്ഞിന് ഉമ്മയോട് പറയുന്നില്ല, ഉമ്മ എപ്പോഴും വരും എന്നതാണില്ലാത്ത ഉമ്മ എന്നെ വിട്ടുകൊടുത്തേക്കുക, എന്നെ നിങ്ങൾ വിട്ടേക്കുക. ഈ മുനിയാവിന്റെ അതാവ് പരലോകത്തിന്റെ അതാവിനേക്കാൾ ഏറ്റവും പ്രയാസം കുറഞ്ഞതാണ്. അതുകൊണ്ട് ഉമ്മാങ്ങൾ എന്നെ കുറിച്ച് കേൾക്കാൻ പറയുന്നില്ല. സ്വന്തം കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും തിളച്ച എണ്ണയിലേക്ക് വലിച്ചൊഴിയുമ്പോൾ, സ്വന്തം കൈക്കുഞ്ഞിനെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചൊഴിയുമ്പോൾ അള്ളാഹുവിനെ പ്രഖ്യാപിക്കുവാൻ മാഷിത്തയുടെ മനസ്സിന് നൽകിയ ഈമാനിന്റെ കരുത്ത് അമ്മ എന്ന് പറയുന്നത് ഈമാനിൽ നിന്ന് രൂപപ്പെട്ടതാണ്. സഹോദര, ഇതാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ നിർഭയത്തിന്റെ സ്വഭാവമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ആശങ്കകളിലാണ്. നമ്മുടെ അറിഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ള ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രന്നാഹങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും, വിഷത്തിന്റെയും കത്തിനെയും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംവിധാനങ്ങളുടെയും പലതിന്റെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ മുന്നിലെ കലർത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ ചെയ്യുന്നു. എന്നാലും ഈ മാനികയിൽ കരുപ്പുമായി ജീവിച്ച മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അവരുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളെയും സംവിധാനങ്ങളെയും ഒരിക്കലും അവർ ഭയപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചരിത്രത്തിൽ മഹാനായ സ്വാമിയുടെ പരിചയപ്പെടാം. അച്ചാരെന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിലകൊള്ളാത്തതിന്റെ പേരിൽ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ൊട്ടിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് ഹജ്ജാജ്, നീ ജീവിക്കുന്നുവല്ലോ, എന്താണ് നിന്നെ ജീവിപ്പിക്കുന്ന കാര്യം? സൈദുബിൽ സുബൈർ പറയുന്നു, ഞാൻ ജീവിക്കുന്നത് നഷ്ടം കൊണ്ടല്ല, അള്ളാഹു നിന്നോട് കാണിക്കുന്ന കാരുണ്യം കൊണ്ടാണ്. ഇത്രയും ക്രൂരമായ ജീവിതം നയിക്കുന്ന നിന്നോട് ആഹൻ നൽകിയ കാരുണ്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ചിരിച്ചുപോയത് എന്നാണ് പറയുന്നത്. സജ്ജാജ് തന്റെ വൻ പിടി ഒരുക്കൊണ്ട് മാറുകൊണ്ട് പറയുന്നു, സ്വാമിയുടെ എന്നെ ഞാൻ ഈ വാദുകൊണ്ട് ശരിയാക്കിക്കളയും. അല്ലയോ അല്ലയോ സജ്ജാജ്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉടമസ്ഥൻ നീയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിനക്കല്ലാതെ മറ്റൊരാളെയും ഈ വാദത്തിൽ ചെയ്യുമായിരുന്നു. മുഖത്ത് നോക്കിക്കൊണ്ട് മരണത്തിന്റെയും ജീവിതത്തിന്റെയും മരണപ്രവകാശം നിനക്കില്ലാത്തിടത്തോളം കാലം എനിക്ക് മരണം വിധിക്കുവാൻ നിനക്ക് സാധ്യമല്ലോ എന്ന് പറയുവാൻ മഹാനായ പ്രായുദ്ധി കരുത്ത് നൽകിയ ഈമാൻ, ആ ഈമാനിലേക്കാണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ കടന്നു വരേണ്ടത്. ആ ഈമാനുകൾ ആ അമ്മ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ആ ലഭ്യത്വം ലഭിക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള വഴികൾ എന്താണ്?
ആ നിർണയത്വത്തിന്റെ യഥാർത്ഥത്തിലുള്ള വഴികളായി ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് നിങ്ങൾ നന്മകളുടെ ആളുകളായി മാറുകയാണുള്ളതാണ്. ജീവിതം മുഴുവൻ നിങ്ങൾ നന്മകളുടെ ആളുകളായി നിലകൊള്ളുന്നുവെങ്കിൽ, ആ നന്മകൾ എനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളെങ്കിൽ ദുനിയാവിന്റെ ഒരു വഴികളിലും നിങ്ങൾ കിടറേണ്ടി വരികയില്ല, പടരേണ്ടി വരികയില്ല. മാത്രമല്ല നാളെ പരലോകത്തും ജനകോടികൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിളക്കിക്കപ്പെടുകയും അള്ളാഹുവിന്റെ വിധാനയെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ഒരു ദിവസത്തിൽ മനുഷ്യന്റെ കണ്ണും ഹൃദയവും എല്ലാം പകലിപ്പോകുന്ന പ്രയാസകരമായ സന്ദർഭം. ആ സന്ദർഭത്തിലും അത്തരം ആളുകൾക്ക് പകരപ്പെടുകയില്ല. ദുനിയാവിലും ആഹ്ലത്തിലും അത്തരം ആളുകൾക്ക് ഒരിക്കലും തന്നെ ഭയത്തിന്റെയും ആശങ്കകളുടെയും പ്രയാസങ്ങളും സ്വീകരിക്കേണ്ടി വരികയില്ല. എന്താണ് കാരണം? അവർ നന്മകളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരായിരുന്നു. അവരുടെ ജീവിതത്തിലെ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും നിലപാടുകളിലും അവർ നന്മയുള്ള മനുഷ്യന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. സഹോദര, ഈ നന്മയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നത്. ഈ നന്മയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിന്റെ ആ വിശുദ്ധിയെ നിലനിർത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു രാജാവിന്റെയും ഒരു പട്ടാളത്തിന്റെയും ഒരു കോടതിയുടെ മുമ്പിലും ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ പറയേണ്ടി വരികയില്ല. വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പലരും പ്രയാസപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലാഹയിലല്ല എന്ന ആകർഷത്തിന്റെ മാർഗത്തിൽ കടന്നു വന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പെണ്ണിന് പേരും ഈ മാനുശക്തമാണെങ്കിൽ ആരുടെ മുമ്പിലും പലരേണ്ടി വരികയില്ല എന്നുള്ളത് പ്രധാനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് നമ്മി ലഭിക്കണോ, നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം ലഭിക്കണോ എങ്കിൽ അതിന് സുപ്രധാനമായ രണ്ട് മാനദണ്ഡങ്ങൾ കൂടി പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണം. ഈമാനുസരിച്ചുകൊണ്ട് അമൽ സ്വാലിഹുണ്ടാകും. ഈമാനും അമൽ സ്വാലിഹിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആ മനുഷ്യർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ മുമ്പിലെ യുവതിലെന്ന മുന്നിൽ വളരെ സൗഖ്യം അറിഞ്ഞാൽ അവർക്ക് അവരുടെ ഭയത്തിന്റെ ആശങ്കകളുടെ ജീവിതത്തിൽ നിന്ന് നിർഭയത്വമുള്ള പ്രദാനം ചെയ്യുന്നത് വിശ്വാസമുണ്ടായിരിക്കുക. ആ വിശ്വാസത്തിനനുസരിച്ച് കാലഘട്ടത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കാലത്തിൽ ഓരോരുത്തരോട് കൂടി കാണും, ആ നിർഭയത്വത്തിന്റെ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ഈമാനിനെ ശരിപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മകളുടെ ആളായി തീരുവാനും നന്മകളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനുമാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നന്മയെ ഉയർന്നു വെച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ നമുക്ക് അങ്ങ് നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമതായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിർഭയത്വത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷം വിശ്വാസികളുടെ മഹാനായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന സുപരിചിതമാണ്. നിർഭയത്വത്തിന്റെ ഒരു നാടിന് വേണ്ടിയാണ് മക്കയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ വന്യമായ മക്കയുടെ തന്ത്രപ്രദേശങ്ങളിൽ നിന്ന് യാത്രാസംഘങ്ങളും തീർത്ഥാടക സംഘങ്ങളും കൊള്ളക്കാരെയും പ്രവർത്തക്കാരെയും ഭയപ്പെട്ടിരുന്ന മക്ക അന്ന് മുതൽ നിർഭയത്വത്തിന്റെ കേന്ദ്രമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഥവാ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പ്രദേശം എല്ലാ അർത്ഥത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട ഒരു നാടായി തീരാൻ, ഒരു മണ്ണായി തീരുവാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കണം. ആ ആശങ്കകളും ഭയങ്ങളും നമ്മുടെ പ്രദേശത്തിന്റെ മണ്ണിന്റെ എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും കൂടി ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഇന്ന് നമുക്ക് ഭൗതികമായ ജീവിതത്തിന്റെ ഒരുപാട് ആശങ്കകളുണ്ട്. കച്ചവടത്തിന് മാന്യം, ശരീരത്തിനെ ഏത് നിമിഷവും ആക്രമിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളുണ്ട്. പകർച്ചവ്യാധികളുടെ മാരക രോഗങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാണ്.
എത്രയും വലിയ സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാ സംവിധാനങ്ങളും നമ്മൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും അത്യാധുനികമായ മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ കൈകളിൽ ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള പണത്തെക്കുറിച്ചും നമ്മൾ അതിനെക്കുറിച്ചും മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെക്കുക എന്നുള്ളത് ഭൗതികമായ നമ്മുടെ കായികാരാബന്ധങ്ങളിൽ പെട്ടതാണെങ്കിൽ അതിനേക്കാൾ സുപ്രധാനമായത് ആ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും നിർഭയക്കമുള്ള ഒരു നാടിന് വേണ്ടി മണ്ണിന് വേണ്ടി ഉണ്ടാകുമല്ലോ ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി അള്ളാഹുവിനെ മാത്രം വിവാദത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മന്ത് ഒരു പ്രദേശം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴത്തെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ നിർഭയം. ഈ നിർഭയത്തിന്റെ സാഹചര്യം ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയിട്ട് ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിനോട് മൊഴിയെടുക്കുവാനുള്ള കാരണം അള്ളാഹുവിനോട് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദി കളിച്ച ഫലമാണ് എന്ന് പോയി ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഒരു ഗ്രാമത്തെ കുറിച്ച് ഖുർആൻ ശുദ്ധ ഖുർആനിനോട് വളരെ ചെയ്യപ്പെടുന്നു. ആ ഗ്രാമം സുരക്ഷതയോടുകൂടി സകലവിധ സംവിധാനങ്ങളോടുകൂടി നാടിന്റെതായ ആ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങൾ ആ ഗ്രാമങ്ങളിൽ ആ പട്ടണത്തിലേക്ക് എത്തിച്ചു തരികയുണ്ടായി. എന്നിട്ട് എല്ലാം ലഭിക്കുന്നതിന്റെ സംഖ്യമില്ല, പദപ്രസവിയാനുമില്ല, അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടും വിഭവങ്ങൾ കൊണ്ടും ജീവിതത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ടും അനുഗ്രഹീതരാക്കപ്പെട്ടതിനു ശേഷവും ആ സംവിധാനങ്ങൾ ലഭിച്ച സമൂഹം അള്ളാഹുവിനോട് നന്ദി കേട്ടപ്പോൾ വിശപ്പിന്റെയും കയത്തിന്റേതുമായ രുചികൾ ആസ്വദിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചു എന്നാണ് ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള സൗഖ്യത്തിന്റെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. അള്ളാഹു തുറക്ക നൽകിയ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എത്രയാണ്? സന്താനങ്ങൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചില്ലേ? സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചില്ലേ? സ്ഥാനമാനങ്ങൾ കൊണ്ടും ജീവിതത്തിൽ നമുക്ക് തൃപ്തിയുള്ളതുമായ പലതുകൊണ്ടും അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചു. പക്ഷേ ആ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുന്ന ഒരു ജീവിതം നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്. അന്നിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗുരുവത്തോടു കൂടി ഓർക്കേണ്ടത് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ ജീവിതത്തിന്റെ പലവിധത്തിലുള്ള ലക്ഷണങ്ങളും കാണുമ്പോൾ നമ്മളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പരീക്ഷണങ്ങളുടെയും സുപ്രധാനമായ കാരണം ഇത് തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം സ്ഥാനമാനങ്ങൾ കൊണ്ടും സ്വന്തം സമൂഹത്തെയും സ്വന്തം സമുദായത്തിലുള്ളവരെ പോലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയാണ് മുസ്ലിം സമുദായത്തിലുള്ളത്? ഈ സ്വന്തത്തെ കൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ, സ്ഥാനമാനങ്ങൾ കൊണ്ട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികളിന്റേതായ സകലമായ തിന്മകളിലും ആറാടിക്കൊണ്ടിരിക്കുന്ന സമൂഹം, ശക്തരായ മക്കൾ അള്ളാഹു നൽകിയിട്ടും ആ മക്കളെ അള്ളാഹുവിന്റെ ഭാഗത്ത് ചെയ്യുന്ന സന്താനങ്ങളായി ഉറക്കുവാൻ ഇനിയും കഴിഞ്ഞില്ലാത്ത എത്രയെത്ര മാതാപിതാക്കളുണ്ട് അല്ലേ? മുസ്ലിം താമസിക്കുന്ന ഈ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈ പട്ടണമാണത്രേ കേരളത്തിൽ അറിയപ്പെട്ട ലഹരിയുപഭോഗത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് സ്വീകരിക്കുന്നത്. എന്നേ നമുക്ക് ഈ അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണോ? അള്ളാഹുവിന്റെ മുന്നിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടായിരുന്നു നമുക്ക് ഈ മാനവിസ്ലാമെന്നാണെന്ന പറഞ്ഞു വരാനുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ടായിരുന്നു? അല്ലതോ നമ്മൾ ജീവിതത്തിൽ കേട്ടതും മനസ്സിലാക്കിയതുമായ യാഥാർത്ഥ്യങ്ങളെ ആ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തെ, കുടുംബ ജീവിതത്തെ ശുദ്ധപ്പെടുത്തുവാനുള്ള നമ്മുടെ താല്പര്യങ്ങൾ കുറഞ്ഞുകൂടി എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെയും പത്തിനിയുടെയും കഥകൾ പറഞ്ഞു തരുമല്ലോ നമ്മുടെ ഈ പദത്തിലുള്ള തലമുതിർന്ന സായിരുന്ന ആളുകൾ
ആ കാലഘട്ടത്തിന് ശേഷം അള്ളാഹുമ്മത്തിന്റെ അമ്മത്തുകൾ വാരിക്കളി തന്നപ്പോൾ നമ്മുടെ സമുദായത്തിലെ പുതിയ തലമുറ അതിനെല്ലാം നിഷേധിക്കുന്ന സ്വഭാവത്തിലുള്ള മുഴുമുകൾ അവരുടെ ജീവിതത്തിൽ പകർന്നു. അതുകൊണ്ട് സഹോദരം, അള്ളാഹുവിന്റെ അങ്ങ് എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തെ നേടിയെടുക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ പരിശോധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുക എന്നത് ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ജീവിതത്തെ ശുചീകരിച്ചുകൊണ്ട് നിർബന്ധത്തോടു കൂടിയുള്ള ഒരു ജീവിതം നൽകുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൗകര്യ ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വമുള്ള ഒരു അന്തരീക്ഷം ശുദ്ധഭാഗം നമുക്ക് ലഭിക്കുന്നതിനുവേണ്ടി നമ്മുടെ ഭാഗത്തിൽ നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നിസ്സാരമെന്ന് ചേരുന്ന പലരും നമ്മുടെ ജീവിതത്തിൽ വളരെപ്പെട്ടതാണ്. ജീവിതത്തിന്റെ ഈ സമാധാനത്തിനും നിസ്സഭയത്വത്തിനും ഒക്കെ വേണ്ടി മനുഷ്യന്മാരെ പ്രയാണ ഫലവത്തെ പ്രാർത്ഥന കഴിക്കുന്നതില്ലെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അനുഭവപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്താണ് ഈ ഹിദായത്തിൽ ലഭിക്കാത്ത സമൂഹങ്ങളെക്കുറിച്ച് വന്നപ്പെടുത്തുന്നത് അവരവരുടെ മനസ്സിന്റെ അകത്തത്തിന് വേണ്ടി, മനസ്സിന് ശാന്തത ലഭിക്കാൻ വേണ്ടി, ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ലഹരികളിൽ നിന്ന് മറ്റും തീവ്രതയുള്ള ലഹരികളിലേക്കും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഈ സന്മാനം എന്നത്. അതിന്റെ വിലയും പ്രാധാന്യവും മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ജീവനെ ശക്തിപ്പെടുത്തി ആളുകളാരാൻ പരിശ്രമിക്കുന്ന അഭാവങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ അതിനനുസരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ ഞങ്ങൾക്ക് നീ കൗതുകമാകാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ വളരെ പ്രയാസകരമായ പരസ്പര രോഗങ്ങൾ കുടിയുമുണ്ടും മനസ്സിന്റെ അപകടങ്ങളും ഒഴികളിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ സദത്തിലും വീട്ടിലും ഞങ്ങളോടൊപ്പം ജീവിക്കുമായിരുന്നു. അത്തരത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസം ായുടെ സഹോദരി സഹോദരന്മാർക്കും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് മരണമാകർക്ക് നീ ജീവിതം നൽകണം. സമ്പുരമായ സമ്പുരായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞു പോയ പ്രിയപ്പെട്ടവരായ പലരും ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ പലരുടെയും ഭർത്താക്കന്മാർ സന്താനങ്ങൾ ഞങ്ങളുടെ കൂടപ്പുറത്ത് ഞങ്ങളുടെ സന്താനന്മാർ അവർക്കൊക്കെ മരണം ഞങ്ങൾക്കൊക്കെയും അഭിമുഖീകരിക്കുമാറുക. ആ മരണത്തെ ആത്മയായി തീരുവാനുള്ള ഒരു ജീവിതത്തിലേക്കും ആ ജീവിത ശുദ്ധിയിലേക്കും ഞങ്ങൾ വിയന്തിക്കണം. തമ്പുരാൻ ജീവിതത്തെ നിരന്തരമായി ശുദ്ധീകരിച്ചുകൊണ്ട് നിന്നെ ഏറ്റവും നല്ല നിലയിൽ സ്ത്രീമായ കൽവുമായി നിലനിൽക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഞങ്ങൾ
ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾക്ക് നീ കണ്ടുള്ള ഞങ്ങളുടെ കച്ചവടങ്ങളിലും തൊഴിലുകളിലും ഞങ്ങൾക്ക് നീ കളവും വളർത്തും ചെയ്യണമെന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നീ നിർഭയപ്പെടുത്തണമെന്നാണ്. നിങ്ങൾക്കിടയിൽ സ്നേഹവും അയച്ചവും നൽകണമെന്നാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഗ്രഹിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ അറിവ് നൽകണമെന്നാണ്. അവർക്ക് നീ സ്വഭാവം നിശ്ചയമെന്നാണ്. ഈ ഉമ്മതിനെ നയിക്കുവാൻ യോഗ്യരായ ഉലമാക്കളെയും ഉമറാക്കളെയും നീ പ്രദാനം ചെയ്യണമെന്നാണ്. Thank you.